മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ ഭാര്യ ശാരദ ടീച്ചറുടെ വീട് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു. കേന്ദ്ര സഹമന്ത്രിയുടെ സൗഹൃദ സന്ദർശനമാണെന്ന് ശാരദ ടീച്ചർ പറഞ്ഞു. ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് സുരേഷ് ഗോപി കണ്ണൂർ കല്യാശ്ശേരിയിലെ ശാരദാസ് വീട്ടിൽ എത്തിയത്. ശാരദ ടീച്ചറും മകൻ കൃഷ്ണകുമാറും ചേർന്ന് മന്ത്രിയെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. നേരത്തെ പലതവണ സുരേഷ് ഗോപി വീട്ടിൽ വന്നിട്ടുണ്ടെന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്നും ശാരദ ടീച്ചർ പറഞ്ഞു. ഉച്ചഭക്ഷണത്തിന് ശേഷമാണ് അദ്ദേഹം അവിടെ നിന്നും മടങ്ങിയത്. സഖാ ഞങ്ങള് സഖാവിൻ്റെ ഭരണകാലത്തല്ലേ ഇവിടെ പോയത്. അപ്പോൾ സുരേഷിന് സഖാവിൻ്റെ ഭരണം ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഭരണം അതിന് മുമ്പുള്ള മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ടാവും, പക്ഷെ ആരും അങ്ങനെ ബന്ധപ്പെട്ടിട്ട് എന്നാ പറഞ്ഞത് സുരേഷ്. അപ്പോൾ നമ്മുടെ നയനാർ സഖാവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ എന്തെങ്കിലും അസുഖമായാലും വരും അന്വേഷിക്കും. പിന്നെ പല പ്രാവശ്യം അങ്ങനെ ലിഫ് ഹൗസിൽ വന്നിട്ടുണ്ട് എന്നെ കാണാൻ വേണ്ടി. അപ്പോൾ ഇത് ഇത് രാഷ്ട്രീയമല്ല കേട്ടോ, നിങ്ങളത് വിചാരിക്കണം. രാഷ്ട്രീയത്തിനപ്പുറം ഉള്ള ഒരു വ്യക്തിബന്ധം ഇത്. ആ അത് നിങ്ങൾ മനസ്സിലാക്കണം. രാഷ്ട്രീയമല്ല, രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഒരു വ്യക്തിബന്ധം, അതാണ് സുരേഷ് ഗോപിയായി. സുരേഷ് ഗോപിക്ക് സഖാവിൻ്റെ ഭരണം ഇഷ്ടമായിരുന്നു. ആ കാലത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പല മുഖ്യമന്ത്രിമാരും വന്ന് പോയിട്ടുണ്ട്, പക്ഷെ ഞാൻ ആരും ആയിട്ടും അടുത്തൊന്നും ബന്ധപ്പെട്ടിട്ടില്ല. പക്ഷേ സഖാവിന് അച്ഛൻ്റെ അച്ഛൻ്റെ ഭരണം ഇപ്പോൾ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നു. സഖാവിനാന്ന് പറയില്ല, അച്ഛനെ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അല്ലാണ്ട് ഞങ്ങൾ ഇതിലൊരു രാഷ്ട്രീയം കലർത്താൻ പാടില്ല നിങ്ങൾ. അതാ എനിക്കൊരു റിക്വസ്റ്റ്, അത് രാഷ്ട്രീയമില്ല ഇതിൽ. ആ രാഷ്ട്രീയത്തിന് അതീതമായ ഒരു വ്യക്തിബന്ധം, അതാ ഞങ്ങൾ വരാറ് അവിടെ നിന്ന് കാണാറുണ്ട്. ഞങ്ങൾ അവരെ വീട്ടിൽ പോകാറുണ്ട്. മക്കളുമായിട്ട് ഞാൻ രാധികേനെ ഞാൻ പല പ്രാവശ്യം മിഞ്ഞാന്ന് പോലും വിളിച്ചതാണ്. ഇടയ്ക്കിടയെ വിളിക്കും. ജയിച്ചപ്പോഴൊന്നും സുരേഷിനെ വിളിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഞാൻ രാധികേനെ വിളിക്കുക. അപ്പോൾ രാധിക പറയും, അമ്മ വിളിച്ചു അങ്ങനെ. അപ്പോൾ ഇവരെ കാണാൻ പോയ സമയത്തും അന്നേ ഇവരോട് പറഞ്ഞ്, ഞാൻ അമ്മയെ ചെന്ന് കാണും, അമ്മ എന്നെ ഇങ്ങോട്ട് വിളിക്കണ്ട, ഞാൻ അമ്മയെ ചെന്ന് കാണും, ഇങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ ജയിച്ചപ്പോഴൊന്നും ഞാൻ വിളിച്ചില്ല, എല്ലാവരും വിളിച്ച് പറഞ്ഞത് ഞാൻ വിളിച്ചില്ല, ഞാൻ അമ്മയെ ചെന്ന് കാണും. അതുപോലെ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ നിങ്ങളൊന്നും അറിയാത്തതുകൊണ്ടാണ്, ചില പത്രക്കാർക്കല്ല അറിയാത്. പിന്നെ പല പ്രാവശ്യം അയാൾ ഇവിടെ എത്തിയാൽ എന്നോട് വിളിച്ച് പറയും, അമ്മ ഞാൻ രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണം പറയും. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കും, ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഇയാൾ ഇവിടെ രണ്ട് മൂന്നാളുണ്ടാകും. പിന്നെ ഭക്ഷണം ഉച്ചക്ക് ചോറാ വേണമെങ്കിൽ ഇവിടെ നിന്നെങ്കിലും പറയും, അമ്മ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് മാടായിക്കാവിലെ തളപ്പ്. ഇയാൾ വീട്ടിലെ ഭക്തനല്ലേ, അപ്പോൾ തളപ്പം വരെ എത്തിയിട്ടുണ്ട്. ചോറ് വേണമെന്ന് പറഞ്ഞാൽ എന്നെ ഒരു പ്രാവശ്യം വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ എൻ്റെ സുരേഷേ, ഞാനിപ്പം തിരുവനന്തപുരത്താണല്ലോ ഉള്ളത്, ഞാൻ അവിടെ ഉള്ളവരാണ് വിളിക്കുന്നത്, അപ്പോൾ ഞാൻ തിരുവനന്തപുരത്താണ്, അത് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ തിരുവനന്തപുരത്താണ്. മറ്റേ എല്ലാ പ്രാവശ്യവും പറഞ്ഞാൽ ഞാനിവിടെ ഭക്ഷണം റെഡിയാക്കും. അങ്ങനെ ഭക്ഷണം ഇന്ന് കഴിച്ചു. ആ